രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആലപ്പുഴ ജില്ലയിൽ മൂന്നാം ദിനവും പര്യടനം തുടരുകയാണ്. രാവിലെ അറവുകാട് ക്ഷേത്ര മൈതാനത്ത് നിന്ന് ആരംഭിച്ച യാത്രയുടെ ഒന്നാം ഘട്ടം ആലപ്പുഴ നഗരത്തിലൂടെ കടന്ന് പാതിരപ്പള്ളിയിൽ സമാപിക്കും. മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി പുലർച്ചെ ആലപ്പുഴ വാടിക്കലിൽ മത്സ്യഗന്ധി കടൽ തീരത്ത് എത്തി. ഷമി പ്രഭാകരാണ് വിവരങ്ങളുമായി. ഷമി, എത്രത്തോളം ആവേശകരമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര മൂന്നാം ദിനത്തിൽ? ഈ വാടിക്കൽ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളുമായി അദ്ദേഹത്തിന്റെ ആശയവിനിമയം അത് ഏത് തരത്തിലായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ കാൽനട ജാഥ ഇന്ന് മൂന്നാം ദിവസമാണ് ആലപ്പുഴ ജില്ലയിലൂടെ പര്യടനം നടത്തുന്നത്. വിവിധ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ട ആൾക്കാരുമായി സംവദിക്കാനും അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും ഇന്ന് രാഹുൽ ഗാന്ധി സമയം കണ്ടെത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 6 മണിക്കാണ് അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ധനവിലയുടെ വലിയ തോതിലുള്ള വർധനവാണ്. ഒപ്പം തന്നെ ഈ വിദേശ ട്രോളറുകളും മറ്റും കടലിൽ വ്യാപകമായി മീൻ പിടിക്കുന്നത് മത്സ്യലഭ്യതയെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് സർക്കാരിൽ നിന്ന് കൃത്യമായ ആനുകൂല്യങ്ങൾ അടക്കം ലഭിക്കുന്നില്ല തുടങ്ങി നിരവധി വിഷയങ്ങൾ മത്സ്യത്തൊഴിലാളികൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പരമ്പരാഗത വ്യവസായ മേഖലകളെല്ലാം തന്നെ തകർച്ചയിലാണെന്ന് രാഹുൽ ഗാന്ധി അവരോട് ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾ സംഘടിക്കണമെന്നും അവരുടെ ആവശ്യങ്ങൾക്കായി പൊരുതണമെന്നും രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞു. ഇപ്പോൾ ഈ ജാഥ പാതിരപ്പള്ളിയിൽ, രാവിലത്തെ ജാഥ പാതിരപ്പള്ളിയിൽ അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വിനോദസഞ്ചാര മേഖലയിലെ ആൾക്കാരുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ട് 4 മണിക്കാണ് ഇനി ജാഥ വീണ്ടും ആരംഭിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ ജാഥയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ വി വി സതീശൻ അടക്കമുള്ള ആൾക്കാർ ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്.